ഹായ് ഫ്രണ്ട്സ് വീണ്ടും ചില സൈക്കോളജി ചോദ്യങ്ങൾ ചോദ്യം പ്രസ്താവനാത്മക ചിന്ത സാധ്യമാകുന്ന വികാസഘട്ടമേത് ഔപചാരിക മനോവ്യാപാര ഘട്ടം സ്കൂളിൽ നിന്ന് പഠിതാവിന് ലഭിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി ഇങ്ങനെ നിർവചിച്ചത് ആരാണ് ഡോൾ അറിവിനെ മൊത്തത്തിലെടുക്കുക അവയെ വ്യത്യസ്ത കഷ്ണങ്ങളാക്കാതെ ഇങ്ങനെ ആവശ്യപ്പെട്ട ദർശനം ഏതാണ് ആദർശവാദം ഒരു റിസോഴ്സ് യൂണിറ്റിൻ്റെ ഘടകമല്ലാത്തത് എപ്പോഴും ഏതാണ് പ്രബലനം റിയൻഫോഴ്സ്മെൻറ്റ് വ്യതിരക്ത പാഠ്യപദ്ധതി ഏറ്റവും അനുയോജ്യം ഏത് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ അതായത് ഹയർ സെക്കൻഡറി ലെവലിൽ പി വൈജ്ഞാനിക വളർച്ചാ മാതൃകയ്ക്ക് എത്ര ഘട്ടങ്ങളാണുള്ളത് മൂന്ന് ഘട്ടങ്ങൾ ഡയോരമകൾ ഏത് തരത്തിലുള്ള ബോധന ഉപകരണങ്ങളാണ് ത്രീ ഡി ഉപകരണങ്ങൾ അന്തർദർശനം ഒരു മനഃശാസ്ത്ര രീതിയായി അവതരിപ്പിച്ച മനഃശാസ്ത്ര സമീപനം ഏത് യഥാർത്ഥ വാദം ബുദ്ധി ബുദ്ധിപരീക്ഷയുടെ തുടക്കക്കാരനായി അറിയപ്പെടുന്നത് ആരാണ് ബിനെ സൈമൺ ധർമ്മവാദത്തെ ഉയർത്തിപ്പിടിച്ച മനഃശാസ്ത്രജ്ഞൻ ആരായിരുന്നു വില്യം ജെയിംസ് മനസ്സിൻ്റെ അബോധതലത്തെക്കുറിച്ച് ആദ്യമായി ഗവേഷണം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ്റെ പേര് സിഗ്മൺ ഫ്രോയിഡൻ അദ്ദേഹം ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു മനുഷ്യ മനസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രപരമായ ഭാഗത്തെ പറയുന്ന പേരെന്താണ് സൂപ്പർ ഈഗോ നമുക്കുണ്ടാകുന്ന വൈകാരികമായുള്ള ഭാവങ്ങൾ അനുകമ്പൊക്കെ ഇതിനകത്ത് വരുന്നു ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ കൂടുതലാണ് സമഗ്രത എന്ന അനുമാനത്തിൽ അധിഷ്ഠിതമായ മനഃശാസ്ത്ര സമീപനത്തെ വിളിക്കുന്ന പേര് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മനുഷ്യന്റെ പ്രാകൃതത്തെ പറ്റി പഠിക്കാൻ മൃഗങ്ങളിലും പക്ഷികളിലും പരീക്ഷണം നടത്തിയ മനഃശാസ്ത്ര സമീപനമേതായിരുന്നു ചേഷ്ടാവാദം അഥവാ ബിഹേവിയറിസം പിയാഷെ ഏത് രാജ്യക്കാരനായിരുന്നു സ്വിറ്റ്സർലാൻഡ് അഹങ്കേന്ദ്രീകൃത ചിന്ത പ്രധാന സവിശേഷതയായ പിയാശയുടെ വികസന ഘട്ടമേതാണ് ഇന്ദ്രിയ ചാലക ഘട്ടം പ്രോജക്റ്റ് രീതിയുടെ മൂല്യനിർണയത്തിൻ്റെ ഘടകങ്ങൾ ഉൽപ്പന്നവും പ്രക്രിയയും ക്രമീകൃത പഠനത്തിലെ അനുബന്ധ കാര്യക്രമം ആവിഷ്കരിച്ചത് ആരാണ് പ്രസി ഇന്റർനാഷണൽ എൻസൈക്ലോപ്പീഡിയ ഓഫ് സോഷ്യൽ സയൻസ് പട്ടികപ്പെടുത്താത്ത വിഷയമേത് തത്വചിന്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളോ ആശയങ്ങളോ സംഗ്രഹിക്കുന്നു എന്ന ബോധനോദ്ദേശം മണ്ഡലത്തിലെ ഏത് തലത്തിലാണ് ഗ്രഹണ തലത്തിൽ അണ്ടർസ്റ്റാൻഡിങ് സിഗ്മൺ പ്രോയിഡിൻ്റെ പദാവലികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എപ്പോഴും ഇതിന് ആൻസറായിട്ട് വരുന്നത് സീമ എന്ന് പറയുന്ന ഒരു ഒരാൻസറാണ് ഇത് സ്കീമ എന്നുള്ള പേരിലാണ് സാധാരണ എഴുതി കാണാറുള്ളത് മൂല്യവിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മവികസന സമീപനം ആവിഷ്കരിച്ചത് ആരാണ് കോൾബർഗ് വലിപ്പം ഭാരം എണ്ണം എന്നിവയെക്കുറിച്ച് ധാരണയില്ലാത്ത വികാസ ഘട്ടം ഏതാണ് മനോവ്യാപാര പൂർവഘട്ടം അഭിരുചി പരീക്ഷകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു പ്രവചന ശോധകം ഗ്രേഡ് ഇടവേളകൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഗ്രേഡിംഗ് സങ്കേതം ഏതാണ് മാനദണ്ഡാനുസൃത ഗ്രേഡിംഗ് ബോധനോപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ മനഃശാസ്ത്ര തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താണ് സോഫ്റ്റ്വെയർ സമീപനം ബോധനോപകരണങ്ങൾ ഏത് വിഭാഗത്തിലാണ് പരുന്നത് ഗ്രാഫിക് ഉപകരണം പി കെ പെസ്സി അധ്യാപക നൈപുണികളെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് പതിമൂന്ന് തരത്തിൽ പഠിതാവിൻ്റെ ചിന്ത അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യ മാതൃക ഉപന്യാസ മാതൃക സമീപസ്ഥ വികസന മണ്ഡലം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന ആശയം ആവിഷ്കരിച്ചത് ലീവ് വൈഗോഡ്സ്കി കുട്ടികൾക്ക് സ്വാശ്രയ പഠനം സാധ്യമാകും വരെ അധ്യാപകർ കൈത്താങ്ങ് നൽകേണ്ടതാണ് ഈ വാചകം ഏത് സമീപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റീവസത്തിൻ്റെ ഉപജ്ഞാതാവാണ് സമീപസ്ഥ മണ്ഡലം എന്ന ആശയം ആവിഷ്കരിച്ചത് വൈകോട്സ്കിയാണ് കുട്ടികൾക്ക് സ്വാശ്രയ പഠനം സാധ്യമാകും വരെ അധ്യാപകർ കൈത്താങ് സ്കാഫോൾഡിംഗ് നൽകേണ്ടത് ആവശ്യമാണ് ഈ വാചകം സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം സോഷ്യൽ കൺസ്ട്രക്ഷൻ